ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കുബ്ബൂസ് ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് കുബ്ബൂസ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് 1.5 സ്പൂണ് ഈസ്റ്റ്, 1 സ്പൂണ് പഞ്ചസാര. അത് ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റ് റെസ്റ്റിന് വെച്ചാണ് ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മൈദപ്പൊടി. മൈദപ്പൊടി നമ്മൾ എടുത്തിട്ടുള്ളത് 1/2 കിലോനാണ്. അതിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ. ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഈസ്റ്റ് റെഡിയാക്കി വെച്ചത് ആയി കൊയ്ക്കാണ്. ശേഷം നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഇത് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. അത് നമ്മൾ അതിനായിട്ട് ഒരു കുണ്ടുള്ള പാത്രം എടുത്തിട്ടുള്ളത്. അതിൽ ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിൽ വെച്ചിട്ടുണ്ട് നമ്മൾ കുഴച്ചെടുത്തത്. അത് 1 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. അപ്പോൾ നടച്ച് വെക്കണം. അപ്പോൾ നമ്മളിപ്പോൾ റെസ്റ്റിന് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് തുറന്നു കണ്ട് നോക്കാം എന്തായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് കുഴച്ച് പരത്തിയെടുക്കാം ഇനി. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടുന്നത് പോലെ കുറച്ച് ചപ്പാത്തി ഉരുളക്കായും കുറച്ചുകൂടെ വലിയ ഉരുളാക്കിയിട്ട് മാവ് നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ മാവ് മൊത്തം ഇതുപോലെ വലിയ വലിയ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഓരോ ഉരുളകളായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാതും പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ പരത്തി റെഡിയാക്കി വെച്ചാൽ നമുക്ക് കുബൂസ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ഭാഗം ചൂടായതിനു ശേഷം നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട് കുബൂസ്. നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് ഇതുപോലത്തെ കുബൂസ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ബ്രോസ്റ്റ് ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇതുപോലത്തെ കുബൂസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ആ കുബൂസ് കരിയാതെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മൾ ആ ഗ്യാസ് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. നമ്മൾ കുബൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തേക്ക് മാറ്റാം.
അപ്പോൾ നമ്മളെല്ലാ കുബൂസും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.